നമസ്കാരം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഉടനെ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതും അനിവാര്യം തന്നെയായി വരും. ചെറുതും വലുതുമായ ആവശ്യങ്ങൾ എത്ര തന്നെ ഈശ്വരാധീനം ഉണ്ടായിരുന്നാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നില്ല. ചിലപ്പോൾ പിറ്റേന്ന് പണം അടച്ചില്ല എങ്കിൽ വസ്തു തിരികെ ലഭിക്കില്ല. പണയപ്പണ്ടം ചിലപ്പോൾ നഷ്ടമാകാം, തൊഴിൽ നഷ്ടമാകാം എന്നിങ്ങനെ പല അത്യാവശ്യ സന്ദർഭങ്ങളും ജീവിതത്തിൽ വരുന്ന് ചേരുന്നതാകുന്നു. ഇത്തരം അവസ്ഥയിൽ ചെറിയൊരു കാര്യം നാം പ്രത്യേകിച്ചും ചെയ്യുകയാണ് എങ്കിൽ റിസൾട്ട് നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ കാര്യം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏത് ദേവത ആയിരുന്നാലും ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാകുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താവശ്യത്തിനായാണോ പ്രാർത്ഥിക്കേണ്ടത് ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. വിശ്വാസത്തോടെ നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വിശ്വാസത്തോടെ തന്നെ മാത്രം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. ഒരിക്കലും വേണം വേണ്ട എന്ന രീതിയിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഫലം ലഭിക്കണം എന്നില്ല. ഇപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് തന്നെ ആവണം എന്നില്ല. പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുകയോ ചെയ്യുമ്പോൾ ഏകാഗ്രതയോടെ അത് ചെയ്താൽ മാത്രമേ അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കൂ. വേണം വേണ്ട എന്ന രീതിയിൽ എന്ത് കാര്യം നാം ചെയ്യുകയാണ് എങ്കിലും അത് ശരിയാകണം എന്നില്ല. അല്ലാത്ത പക്ഷം ആ സമയം നമ്മുടെ വെറുതെ പോകുന്നതുമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നാം ഈ കാര്യം ചെയ്യേണ്ടതാകുന്നു. കാരണം നാം രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ അവബോധ മനസ്സ് കൂടുതൽ ഉണർന്നിരിക്കുന്നതാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നാം ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. കൈകൾ എപ്പോഴും കഴുകി വൃത്തിയാക്കുക എന്ന കാര്യം നാം ചെയ്യേണ്ടതാകുന്നു. മത്സ്യം മാംസം കഴിച്ചാലും പ്രശ്നം ഉള്ളതല്ല. പുല അല്ലെങ്കിൽ ആർത്തവാശുദ്ധി എന്നിവ സമയത്ത് ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യം ആദ്യം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എപ്പോഴും വിശ്വാസം വേണ്ടതാകുന്നു. ഈ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ആഗ്രഹം നടക്കും അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്ന വ്യക്തമായ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഇത്തരത്തിൽ ചിന്തിച്ചതിന് ശേഷം വിശ്വാസത്തോടെ കിഴക്കോട്ട് തിരഞ്ഞിരിക്കുക. ഇഷ്ടദേവത. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകൾ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ, പരമശിവൻ, വരാഹിദേവി കൂടാതെ കുടുംബദേവത എന്നിങ്ങനെ നിരവധി ദേവതകൾ ഇഷ്ടദേവതയായി ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഇഷ്ടദേവതയും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള അവസരത്തിൽ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നന്നായി അവരുടെ ചിത്രമോ വിഗ്രഹമോ ഏകാഗ്രതയോടെ തന്നെ ചിന്തിക്കുക. നന്നായി ചിന്തിച്ചതിന് ശേഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനാൽ ഈയൊരു കാര്യവും ചെയ്യുക. കൈകൾ. ശേഷം ഇരു കൈകളും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഉരസുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കൈകൾ ചൂടാകും വരെ ഇപ്രകാരം ചെയ്യുക. ശേഷം ഇരു കൈകളും മുഖത്തോട് ചേർന്ന് വയ്ക്കുക. ഇങ്ങനെ 3 തവണയാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി പറയാം. ഇരു കൈകളും ഒരുമിച്ച് പിടിച്ച് അവ ഉരസുക. ചൂടാകും വരെ ഇങ്ങനെ ചെയ്തതിന് ശേഷം മുഖത്ത് വയ്ക്കുക. ഇതാണ് നാം പിന്നീട് ചെയ്യേണ്ടത്. എഴുതാം. ഇടതു കൈയുടെ ചൂണ്ടുവിരലിൻ്റെ താഴെ മുതൽ മോതിരവിരൽ അവസാനിക്കുന്നതുവരെ നമ്മുടെ ആവശ്യം മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായ ഭാഷയിൽ എഴുതുക. ചുവന്ന മഷി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നീലമഷിയാണ് എങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, തെറ്റില്ല. എന്നാൽ കറുപ്പുമഷി ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്താൽ ഫലം ലഭിക്കണം എന്നില്ല. ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ജോലിയെക്കുറിച്ച് എഴുതുക. പണം ആവശ്യമാണ് എങ്കിൽ പണത്തെക്കുറിച്ച് എഴുതുക. പരീക്ഷയ്ക്ക് മാർക്കാണ് ആവശ്യം എങ്കിൽ അതേക്കുറിച്ച് നാം എഴുതേണ്ടതാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടും ഇപ്രകാരം എഴുതാം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണ് എങ്കിലും ആവശ്യം ശരിയായ ആവശ്യമായിരിക്കണം. മോശമായ ഒരു ആവശ്യവും നാം എഴുതുവാൻ പാടുള്ളതല്ല.
അങ്ങനെ എഴുതിയാൽ ആ ആഗ്രഹം നടക്കണം എന്നില്ല. അതിനാൽ തന്നെ നല്ലൊരു ആവശ്യം എഴുതുക. ശേഷം ഈ കാര്യം നടന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ സന്തോഷിക്കുക. മനസ്സ് വളരെയധികം സന്തോഷിക്കേണ്ടതാകുന്നു. 3 തവണ കൈകൾ കൊട്ടുക എന്ന കാര്യമാണ് പിന്നീട് ചെയ്യേണ്ടത്. പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങളുടെ കാര്യം നടന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളൂ. പ്രാർത്ഥിക്കുക. നാം നന്ദി പറയുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇഷ്ടദേവതയോട് നന്ദി പറയുക. ആഗ്രഹിച്ച കാര്യം നടക്കും എന്ന ഉറപ്പിൽ, ആ ചിന്തയിൽ, ആ വിശ്വാസത്തിൽ നാം ദേവതയോട് നന്ദി പറയേണ്ടതാകുന്നു. ഇത്തരത്തിൽ ചെയ്യുകയാണ് ഏറ്റവും ശുഭകരം. 48 ദിവസം അടുപ്പിച്ച് നിത്യവും മുടങ്ങാതെ ഈ കാര്യം ചെയ്യേണ്ടതാകുന്നു. എന്നാൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഈ കാര്യം സംഭവിക്കണം എന്നില്ല. ആർത്തവം വരുന്ന ദിവസങ്ങളിൽ ഈ കാര്യം ചെയ്യാതിരിക്കുക. അതിനുശേഷം തുടരാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പെട്ടെന്ന് തന്നെ ആഗ്രഹം ശരിയായ രീതിയിൽ വിശ്വാസത്തോടെ ചെയ്യുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം.